ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കളർ എ ഫോർ കൊണ്ട് ഒരു പേപ്പർ പെൻ ഹോൾഡർ എങ്ങനെയാണ് നിർമ്മിക്കാം എന്ന് നോക്കാം. എ ഫോർ ഉപയോഗിച്ചും പേപ്പർ ഉപയോഗിച്ചും ഒക്കെ ചെയ്യാം. ഇവിടെ ഞാൻ കളർ എ ഫോർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതിന് ആവശ്യമായ സാധനങ്ങൾ കളേർഡ് എ ഫോർ, സിസേഴ്സ്, സ്കെയില്, ഫെവിക്കോൾ. പക്ഷെ ഇത്രയും സാധനങ്ങൾ വേണം. ഇതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കുക എന്ന് നോക്കാം. ആദ്യം ഒരു കളർ എ ഫോർ എടുക്കുക, അതിനെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. എഡ്ജുകളൊക്കെ കറക്റ്റായി വരുന്ന രൂപത്തിൽ അതിനെ മടക്കിയെടുക്കേണ്ടതുണ്ട്. സൈഡൊക്കെ ഒരേപോലെ വച്ചുകൊണ്ട് അതിനെ നന്നായി മടക്കിയെടുക്കുക. അതിനുശേഷം ബാലൻസ് വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു സ്കെയിൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഭാഗം തുടർന്ന് കൈ ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്യുക. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇവിടെ ഞാൻ എളുപ്പത്തിന് സ്കെയില് വെച്ച് തന്നെ ബാക്കി ബാലൻസ് വന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഈ പീസ് ഒഴിവാക്കരുത്, തുടർന്നും നമുക്ക് ഇത് ആവശ്യമുണ്ട്. ഈ സ്ക്വയറിൽ കിട്ടിയിട്ടുള്ള കളർ എ ഫോർ നമുക്ക് രണ്ടായി മടക്കിയെടുക്കുക. തുടർന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കും അതുപോലെ തന്നെ നാല് ചതുര കഷ്ണങ്ങൾ വരുന്ന രൂപത്തിൽ അതിനെ മടക്കിയെടുക്കുക. ഇപ്പോൾ അത് നാല് ചതുര കഷ്ണങ്ങളായി മാറി. ഇനി അതിൻ്റെ ഒരു ഭാഗം റെക്റ്റാങ്കിൾ ദീർഘചതുരം വരുന്ന രൂപത്തിൽ അതിനെ മടക്കിയെടുക്കുക. സെൻറ്ററിലേക്ക് വച്ച് ഒരേ രൂപത്തിൽ അതിനെ മടക്കിയെടുക്കുക. തുടർന്ന് മറ്റേ ഭാഗവും അതേപോലെ ചെയ്തെടുക്കുക. തുടർന്നുള്ള ഭാഗവും ചെയ്യുക.
അപ്പോൾ 16 ചതുര കഷ്ണങ്ങളുടെ മടക്ക് വരുന്ന രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെ സൈഡ് ചെറുതായി മടക്കിയെടുക്കേണ്ടതുണ്ട്. അത് സൈഡിലുള്ള ഒരു ചതുര കഷ്ണം അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് മടക്കിയെടുക്കുക. അതുപോലെ 4 ഭാഗവും. ഭാഗവും നമ്മൾ മടക്കി കഴിഞ്ഞു. ഇനി രണ്ട് സൈഡും മടക്കിയ ഭാഗം ഉള്ളിൽ വരുന്ന രൂപത്തിൽ അതിനെ മടക്കുക. തുടർന്ന് മറ്റേ സൈഡും അതുപോലെ മടക്കിയെടുക്കുക. അതിൻ്റെ നടു പ്രസ് ചെയ്ത് രണ്ട് ഭാഗവും ഇതുപോലെ മടക്കി വെക്കുക. ഇനി നേരത്തെ മുറിച്ച് ഒഴിവാക്കി നമ്മൾ മാറ്റി വെച്ച പീസ്, ആ പീസിൽ നിന്നും ഇപ്പോൾ ഉണ്ടാക്കി വെച്ചതിൻ്റെ പകുതി വരുന്ന രൂപത്തിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. ഈ കട്ട് ചെയ്ത പീസിനെ നേരത്തെ ചെയ്തു വെച്ച ഗ്യാപ്പിലേക്ക്, 4 സൈഡും അടുക്കിയപ്പോൾ വന്ന ആ ഗ്യാപ്പിലേക്ക് കട്ട് ചെയ്ത പീസിനെ കയറ്റണം. എക്സ്ട്രാ വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ്. ചെറിയ പീസാണെങ്കിൽ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് സ്മൂത്തായി അത് കയറുകയുള്ളൂ. സെയിം കളർ ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു കളർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടാവും. ഇനി ഈ സൈഡ് ഒരു സൈഡ് മറ്റേ സൈഡിലേക്ക് ജോയിൻ ചെയ്യുക. ഇതുപോലെ 6 പീസ് ചെയ്തെടുക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയിൽ 6 ചെയ്തെടുക്കുക. ചെയ്ത 6 കൂട്ടി യോജിപ്പിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഫെവിക്കോൾ ഉപയോഗിക്കാം. ഫെവിക്കോൾ ഉപയോഗിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കുക, മറ്റു ഭാഗങ്ങളിലൊക്കെ ആയിപ്പോയാൽ ഒന്നായിട്ട് കെട്ടിപ്പോകും. വൃത്തിയിൽ ഫെവിക്കോള് കെട്ടിയെടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഡിസൈനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച എക്സ്ട്രാ ഉപയോഗിച്ചിട്ടുള്ള കളറ്
പുറം ഭാഗത്ത് കാണുന്ന രൂപത്തിൽ വേണം ഒട്ടിച്ചെടുക്കാൻ. ആ ഭാഗത്ത് പശ ഒട്ടിക്കാൻ പാടില്ല. അത് പുറത്തേക്ക് വരുന്ന രൂപത്തിൽ എല്ലാ പീസും കൂട്ടി യോജിപ്പിച്ചെടുക്കുക. പശ തേച്ച് ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് എടുക്കുക. എല്ലാ ഭാഗവും വൃത്തിയിൽ വരുന്ന രൂപത്തിൽ പൊട്ടിച്ചെടുക്കുക. എഡ്ജുകളൊക്കെ ഒരേപോലെ യോജിപ്പിക്കേണ്ടതാണ്. തുടർന്ന് ബാക്കിയുള്ളതെല്ലാം ഫെവിക്കോൾ ഉപയോഗിച്ച് പൊട്ടിച്ചെടുക്കുക. അവസാനം വരുന്ന പീസിൻ്റെ രണ്ട് സൈഡിലും ഫെവിക്കോൾ തേച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ താഴെ ഭാഗവും മുകളിലെ ഭാഗവും ഒരേപോലെ ഓപ്പൺ ആണ്. അപ്പോൾ ഒരു ഭാഗം നമ്മൾക്ക് അടയ്ക്കേണ്ടതുണ്ട്. അതിനു വേണ്ടി ഒരു വൈറ്റ് A4-ൽ അടിഭാഗത്തിൻ്റെ അതേ സൈസിൽ ഒരു A4 കട്ട് ചെയ്തെടുക്കുക. പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കളർ A4 ഉപയോഗിച്ച് രണ്ട് പീസ് കൂടെ ചെയ്തെടുക്കണം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പീസ് അല്പം കൂടുതലെടുക്കണം. കളർ A4 കൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കണം. ഒരു പീസ് അല്പം കൂടുതൽ ചെയ്തെടുക്കണം. തുടർന്ന് വൈറ്റ് A4 ഉള്ളിൽ വരുന്ന രൂപത്തിൽ സൈസ് കൂടുതലെടുത്ത കളർ പേപ്പറിനെ അതിലേക്ക് മടക്കി വെക്കുക. തുടർന്ന് എല്ലാ സൈഡിലും കുറച്ച് ഫെവിക്കോൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒട്ടിച്ചെടുക്കുക. Thank you.
തുടർന്ന് മൂന്നാമത്തെ പീസ് ഉപയോഗിച്ച് അതിനെ കവർ ചെയ്യാം. അതിനെയും ഇത്തിരി ഫെവിക്കോൾ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിച്ച് വെക്കുക. ഇനി തുടർന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ച പെൻ ഹോൾഡർ അതിൻ്റെ താഴെ ഭാഗം ഇത്തിരി ഫെവിക്കോൾ പുരട്ടി അതിനെ യോജിപ്പിച്ച് എടുക്കുക. ഇപ്പോൾ നല്ലൊരു പെൻ ഹോൾഡർ റെഡിയായി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പെൻസിലും പെന്നും സ്കെയിലും എല്ലാം